എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ഈസ് ആൻ ഇൻ്റർനെറ്റ് ബേസ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ ഇൻ്റർനെറ്റ് ബേസ്ഡ് ഫോമാണ് എന്ത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ? കമ്മ്യൂണിക്കേഷൻ്റെ ഇൻ്റർനെറ്റ് ബേസ്ഡ് ഫോമാണ് എന്ത് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അലോ യൂസേഴ്സ് ടു മേക്ക് കോൺവെർസേഷൻ, ഷെയർ ഇൻഫർമേഷൻ ആൻഡ് ക്രിയേറ്റ് വെബ് കണ്ടന്റ്. നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കോൺവെർസേഷൻസ് നടത്താം, അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? വെബ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കോൺവെർസേഷൻ നടത്താം, ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം, അതുപോലെ എന്താണ് വെബ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ദേർ ആർ മെനി ഫോംസ് ഓഫ് സോഷ്യൽ മീഡിയ ഇൻക്ലൂഡിങ് ബ്ലോഗ്സ്, വിക്കീസ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്, ഫോട്ടോ ഷെയറിംഗ് സൈറ്റ്, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്, വീഡിയോ ഷെയറിംഗ് സൈറ്റ്സ്, പോഡ്കാസ്റ്റ് ആൻഡ് വെർച്വൽ വേൾഡ്സ്. ഇന്ന് ഒരുപാട് ടൈപ്പ് എന്തുണ്ട് സോഷ്യൽ മീഡിയ ഉണ്ട് അല്ലേ? അതായത് ബ്ലോഗുകളുണ്ട്, വിക്കീസ് ഉണ്ട്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളുണ്ട്, ഫോട്ടോ ഷെയറിംഗ് സൈറ്റുകളുണ്ട്, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ഉണ്ട്, വീഡിയോ ഷെയറിംഗ് സൈറ്റുകളുണ്ട്, പോഡ്കാസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് വെർച്വൽ വേൾഡുകൾ. ഇതൊക്കെ എന്തിൻ്റെ കാറ്റഗറി വരും? സോഷ്യൽ മീഡിയയിൽ വരും. അടുത്താണ് നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഡിഫറൻറ്റ് ടൈപ്സ് നോക്കാം. ഒന്നെന്താണ് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഗൂഗിൾ പ്ലസ്, മൈ സ്പേസ്, യൂട്യൂബ്, ഫ്ലിക്കർ, പിക്കാസ, ലിങ്ക്ഡ്ഇൻ, ഇതൊക്കെ ഒരു കുറച്ച് എന്താണ് ടൈപ്സ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക് മാത്രമാണ്. അതായത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നതും കാണുന്നതായിട്ടുള്ള കുറച്ച് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ മാത്രമാണ് ഇതൊക്കെ. ഇനി നമുക്ക് സോഷ്യൽ മീഡിയയും അവയുടെ ബിസിനസ്സിലുള്ള യൂസസും അല്ലേ, സോഷ്യൽ മീഡിയയുടെ ബിസിനസ്സിലുള്ള യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണെന്ത് റവന്യൂ. നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ നമുക്ക് അഡ്വർടൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രൊഡക്റ്റിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് പ്രൊമോഷൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്താ, നമുക്ക് ഒരുപാട് കോസ്റ്റ് അവിടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയും. അടുത്താണെന്ത് ഗെയിൻ വാല്യബിൾ കസ്റ്റമർ ഇൻഫർമേഷൻ. അപ്പം ഇന്ന് നിലവിൽ എല്ലാവരും എന്താണ് എന്തെങ്കിലുമൊക്കെ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരു കസ്റ്റമറിനെ കുറിച്ചുള്ള, ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമറിനെ കുറിച്ചുള്ള നമുക്ക് ഒരു വിധം എല്ലാ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സോഷ്യൽ മീഡിയ വഴി നമുക്ക് കിട്ടും. അടുത്താണത് അട്രാക്റ്റിംഗ് കസ്റ്റമേഴ്സ്. അപ്പം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ കഴിയും. അതായത് നമുക്കറിയാം ഇപ്പം ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം ഫ്ലിപ്കാർട്ടൊക്കെ എന്തുണ്ട് ബിഗ് ബില്യൺ ഡേയ്സ് അല്ലേ. അതുപോലെ തന്നെ ആമസോൺ എന്ത് ചെയ്യുന്നുണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫെസ്റ്റിവലൊക്കെ നടത്തുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് അവർ പ്രൊഡക്റ്റിന് മാക്സിമം എന്താണ് അവർ മാക്സിമം എന്താണ് പ്രോഫിറ്റ് എടുക്കാതെ അവരെന്താണ് മാക്സിമം എന്താണ് പ്രൊഡക്റ്റ് അവർ ചിലവഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ കഴിയും. അടുത്താണ് ബ്രാൻഡ് ഡെവലപ്മെൻറ്റ്. ഇപ്പം ബ്രാൻഡ് ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ ഒരു ബ്രാൻഡാക്കി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സോഷ്യൽ മീഡിയ വഴി ചെയ്യാൻ കഴിയും. അതായത് നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ എന്തൊക്കെയാണ് ഒരു ബ്രാൻഡാക്കി എടുക്കല്ലേ. ഇപ്പോൾ ഒരു ടിവിൻ്റെ ഒരു ബ്രാൻഡാണെന്ത് സാംസങ് അല്ലേ, അതുപോലെ തന്നെ സോണി. അപ്പോൾ അതൊക്കെ എന്താണ് ഒരു ബ്രാൻഡായിട്ട് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടതാണ്. അതേപോലെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മളെ പ്രൊഡക്റ്റിനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചെന്ത് ചെയ്യാൻ പറ്റും ഒരു ബ്രാൻഡാക്കി കൊണ്ടുവരാൻ പറ്റും. അടുത്താണ്ട് കസ്റ്റമർ അക്വിസിഷൻ. അതായത് നമുക്ക് കസ്റ്റമറിനെ നമ്മുടെ അടുത്തേക്ക് കൂടുതലായിട്ട് അടുപ്പിക്കാൻ കഴിയും. അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കും എന്ത് ചെയ്യാം നമ്മളുടെ അടുത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറേ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട് നമ്മളൊരു ബിസിനസ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കും. അതിനനുസരിച്ച് എന്ത് ചെയ്യും ആ കമ്മ്യൂണിറ്റി അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ സ്ട്രാറ്റജീസ് കൊണ്ടുവരും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കസ്റ്റമേഴ്സിനെ നമ്മുടെ അടുത്തേക്ക് അടുപ്പിക്കാൻ കഴിയും. അടുത്താണത് റൺ ടാർഗറ്റഡ് ആഡ്സ് വിത്ത് റിയൽ ടൈം റിസൾട്ട്. നമുക്ക് ടാർഗറ്റഡ് ആഡ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതായത് ടാർഗറ്റഡ് ആഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോസ് ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ കയറി നമ്മളിപ്പോൾ എന്താണ് ഒരു ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് ദെൻ നമ്മൾ ജസ്റ്റ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് ആ മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള ആഡുകളാണ് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ടാർഗറ്റഡ് ആഡുകൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അടുത്താണത് ഡയറക്റ്റ് കസ്റ്റമർ ഇൻട്രാക്ഷൻ. അപ്പോൾ നമുക്ക് സാധാരണ എന്താണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാവും, അതിന് ശേഷം ഒരു മിഡിൽ മാൻ വരും, ആ മിഡിൽ മാനിന് ശേഷമാണ് എന്ത് ചെയ്യുക കസ്റ്റമർക്ക് കിട്ടുക. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പ്രൊഡ്യൂസറും കസ്റ്റമറും തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കണക്ട് ചെയ്യാൻ കഴിയും. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും കസ്റ്റമറും അതുപോലെ തന്നെ എന്താണ് പ്രൊഡ്യൂസറും തമ്മിൽ ഡയറക്റ്റ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ കഴിയും. അടുത്താണെന്ത് ജനറേറ്റ്സ് മോർ ലീഡ്സ് അല്ലെങ്കിൽ സെയിൽസ്. അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു ബിസിനസ്സും ഉപയോഗിക്കാത്ത ഒരു ബിസിനസ്സും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ബിസിനസ്സായിരിക്കും എന്ത് ചെയ്യുക കൂടുതൽ സെയിൽസ് നടക്കുന്നുണ്ടാവുക. അടുത്താണത് ഇൻക്രീസ് വെബ്സൈറ്റ് ട്രാഫിക് ആൻഡ് സെർച്ച് റാങ്കിങ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ആ പ്രൊഡക്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുക റാങ്കിങ്ങിൽ ഒന്നാമത്തുള്ള ചാൻസ് അല്ലേ. നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും നമുക്ക് ഒന്നപ്പോൾ യൂട്യൂബിൽ കയറിയപ്പോൾ ഒരേ പ്രൊഡക്റ്റിനെ ഒരുപാട് ആൾ സെർച്ച് ചെയ്യാൻ എന്ത് ചെയ്യും നമ്മൾ സെർച്ച് റിസൾട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടുന്നതായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും.
ദെൻ ഇൻഫർമേഷൻ അബൌട്ട് കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസ്സിൽ എന്തുണ്ടാവും, ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു ടി വിൻ്റെ ഒരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിൽ അവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, സോണി ഉണ്ട്, സാംസങ് ഉണ്ട്, മൈക്രോമാക്സ് ഉണ്ട്, അങ്ങനെ എൽ ജി ഉണ്ട്, അങ്ങനെ ഒരുപാട് എന്തുണ്ട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ കോമ്പറ്റീറ്റേഴ്സ് അവരെടുക്കുന്ന സ്ട്രാറ്റജീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യൽ മീഡിയ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇൻഫർമേഷനൊക്കെ നമുക്ക് കിട്ടും. അടുത്ത് ബിൽഡ് റിലേഷൻഷിപ്പ്, അതായത് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സ് സോഷ്യൽ മീഡിയ വഴി എന്ത് ചെയ്യും, അവരുടെ ഫീഡ്ബാക്കും റിവ്യൂ ഒക്കെ തരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് അവരായിട്ടുള്ള ഒരു ഗുഡ് റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതായത് അവർ റിവ്യൂ അവരുടെ ഫീഡ്ബാക്ക് തരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ കഴിയും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കസ്റ്റമേഴ്സായിട്ട് എന്ത് ചെയ്യുക, നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അടുത്ത് എഫക്റ്റീവ് ആൻഡ് ഇൻഎക്സ്പെൻസീവ്, നമ്മൾ പറഞ്ഞ് നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഉപയോഗിച്ച് എന്ത് ചെയ്യുക, നമുക്ക് ഫ്രീ അല്ല, ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഡക്റ്റിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. ഫ്രീ ഓഫ് കോസ്റ്റ് എത്തിക്കാൻ കഴിയുന്നത് എന്ത് ചെയ്യാണ്, അത് വളരെ കോസ്റ്റ് കുറവാണ്, ഇൻഎക്സ്പെൻസീവ് ആണ്. ഇതൊക്കെയാണെന്ത് ബിസിനസ്സിൽ സോഷ്യൽ മീഡിയൻ്റെ യൂസസ്.